നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. വിധി അറിയാം മറ്റന്നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. NDA വൻ ഭൂരിപക്ഷം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ BJP എക്സിറ്റ് പോളിലൂടെ യഥാർത്ഥ ജനവിധി പ്രതിഫലിക്കുകയാണെന്ന് BJP നേതൃത്വം പ്രതികരിച്ചു. മോദി മീഡിയ പോളാണ് പുറത്തുവന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. June 4 BJP സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ NDA മുൻതൂക്കം പ്രവചിച്ചെങ്കിലും ഇന്ത്യ മുന്നണി പ്രതീക്ഷ കൈവിടാതെ പ്രവചനങ്ങളെ തള്ളുകയാണ്. എക്സിറ്റ് പോൾ മോദി മീഡിയ പോൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. थैंक यू. सर, कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. എക്സിറ്റ് പോളിലെ ഫലമാണ് മറ്റന്നാൾ വരുന്നതെങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എക്സിറ്റ് പോളുകള് ഞങ്ങൾ 1% പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ്, മോഡിയുടെ എക്സിറ്റ് പോളാണ്. ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് അല്ല എന്ന്. യഥാർത്ഥ വിധിയുടെ പ്രതിഫലനമാണ് എക്സിറ്റ് പോളെന്നും 400 മുകളിൽ സീറ്റ് ലഭിക്കുമെന്നുമാണ് BJP പ്രതികരണം. तो 4 तारीख को 4 जून को जो रिजल्ट आएंगे वो भी एग्जिट पोल के अनुरूप ही आएंगे, ऐसा मैं मानता हूं. ये हमारा लक्ष्य था और लक्ष्य हम पार करेंगे. എക്സിറ്റ് പോൾ സർവേ ഷെയർ മാർക്കറ്റുകൾക്ക് വേണ്ടി എന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശനം. പ്രവചനങ്ങളെ തള്ളി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തി. ബംഗാളിലെ എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്തത് എന്നായിരുന്നു മമതയുടെ വിമർശനം. മറ്റന്നാൾ തൃണമൂലിന്റെ ആഘോഷം സംസ്ഥാനത്തുണ്ടാകുമെന്നും മമത പങ്കുവച്ചു. ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് കൂടി. മറ്റന്നാൾ അറിയാം ജനവിധി ആർക്കൊപ്പമെന്ന്. വിധി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ശരിവയ്ക്കുമോ അതോ 295 എന്ന അക്കം ഇന്ത്യ മുന്നണി കടക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് June 4 ഉത്തരം നൽകും. R. അച്യുതൻ, 24 ഡൽഹി. വോട്ടെണ്ണൽ ദിനത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി കമ്മീഷന് നിവേദനം നൽകി. തെരഞ്ഞെടുപ്പ് ഫലത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് BJP നേതാക്കളും കമ്മീഷന് പരാതി നൽകി. വോട്ടെണ്ണൽ നടപടികളെക്കുറിച്ച് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 4 PM. എക്സിറ്റ് പോൾ പ്രവചനം തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകിയത്. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യമെണ്ണി ഫലം പ്രഖ്യാപിക്കണം, അതിനുശേഷമേ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാവൂ എന്ന് നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് കി ഗണന കെ ബാദ് ഉസ്കാ പരിണാം പെഹലേ ഘോഷിത് കർന അനിവാര്യ ഹൈ ഓർ അഗർ ആപ് അന്ത് തക് പഹുഞ്ച് ഗയേ EVM മേ തോ ഉസ്കോ റോക്കിയേ ജബ് തക് പോസ്റ്റൽ ബാലറ്റ് കാ ആപ് പരിണാം ഘോഷിത് ന കരേ. പോളിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിയ ശേഷം പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത് ഒഴിവാക്കാനാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് അഭിഷേക് സിംഗ്വി അറിയിച്ചു. വോട്ടെണ്ണൽ നടപടികൾ ക്യാമറയിൽ ചിത്രീകരിക്കണമെന്ന ആവശ്യം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചു. And the observers must be instructed that in case we have our objections, they cannot use the excuse saying that get a instruction from the ECI, but they'll have to follow according to the rule. ഫലമട്ടിമറിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരെ നേരിട്ട് വിളിച്ച് അമിത്ഷാ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. എക്സിറ്റ് പോൾ ഫലത്തിന്റെ പേരിൽ ഇന്ത്യ സഖ്യം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. 24 ഡൽഹി. കേരളത്തിൽ UDFന് വൻ വിജയമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ സർവേകൾ തള്ളി LDF. ഏജൻസികൾ നടത്തുന്ന സർവേകൾ വിശ്വാസയോഗ്യമല്ല എന്നാണ് LDF നേതാക്കളുടെ പ്രതികരണം. സർവേ റിപ്പോർട്ടുകളെക്കാൾ മികച്ച വിജയമാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടെന്ന് LDFും UDFും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന എക്സിറ്റ് പോളുകൾ ഏറ്റവുമധികം രാഷ്ട്രീയ ഞെട്ടലുണ്ടാക്കിയത് കേരളത്തിലായിരുന്നു. LDF കേരളത്തിൽ സമ്പൂജരാകുമെന്ന് പ്രവചിച്ച സർവേകളായിരുന്നു ചർച്ചയായത്. കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് എന്ന നേട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെങ്കിലും UDF തരംഗമുണ്ടെന്നും സർവേകൾ പറഞ്ഞു.
എന്നാൽ പ്രവചനങ്ങൾക്കപ്പുറം സീറ്റ് നേടുമെന്നാണ് UDF നേതാക്കളുടെ ആത്മവിശ്വാസം. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്നും കേരളത്തിൽ 2020 നേടുമെന്നും രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. സംപൂജ്യരാകുമെന്ന സർവേകളുടെ പ്രവചനത്തെ രാഷ്ട്രീയമായിട്ടാണ് LDF പ്രതിരോധിക്കുന്നത്. എക്സിറ്റ് പോളുകളിലെ ചില നിരീക്ഷണങ്ങൾ സംശയാസ്പദമാണെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. കേരളത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുമെന്നും വോട്ടെണ്ണലിന് ശേഷം സ്ഥിതി വേറെയാകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. 2014 2019 തെരഞ്ഞെടുപ്പിൽ BJP അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗം ഈ തെരഞ്ഞെടുപ്പിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, തണുത്ത പ്രതികരണമായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും STPIയും ചിലയിടങ്ങളിൽ RSSഉം പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ CPM നേതൃത്വം ഇപ്പോഴേ പ്രതിരോധ ആയുധവും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന പ്രവചനം LDFനെയും UDFനെയും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. 24 തിരുവനന്തപുരം. എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന മോഹം യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന BJP നേതൃത്വം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ LDFഉം UDFഉം ഒരേപോലെ തള്ളുന്നു. BJP അക്കൗണ്ട് തുറന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വാദങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളും 1 മുതൽ 3 സീറ്റ് വരെ കേരളത്തിൽ BJPക്ക് പ്രവചിക്കുന്നു. BJP സംസ്ഥാന നേതൃത്വം പോലും 2-നപ്പുറം പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ഈ കണക്ക്. എക്സിറ്റ് പോൾ വന്നതോടെ സംസ്ഥാനത്തെ BJPയുടെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലമാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. കേരള ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഈ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത, ആ വിശ്വാസ്യത ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ചോദ്യം ചെയ്തതിന്റെ അർത്ഥം മാധ്യമങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യലാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കേരളത്തിൽ ഈ തവണ നിരവധി സീറ്റുകളിൽ ഞങ്ങൾക്ക് വളരെ നല്ല വിജയപ്രദം. LDFഉം UDFഉം എക്സിറ്റ് പോളുകളെ ഒരേപോലെ തള്ളുന്നു. കോഴിമുട്ടയുടെ സ്ഥിതിയാവും BJPക്ക് എന്നാണ് കെ മുരളീധരന്റെ പരിഹാസം. കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാവും. വട്ടപൂജിയായിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അത് അവിശ്വസനീയമാണ്. ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്ത് താമര വിരിയിക്കാനാണ്? പക്ഷെ എക്സിറ്റ് പോള് ഇത്തരമൊരു നിഗമനത്തിൽ എത്തുന്നത് അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. മുൻവർഷങ്ങളിലെ എക്സിറ്റ് പോളുകളിലും BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് പ്രവചിച്ചിരുന്നുവെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടി. BJP അക്കൗണ്ട് തുറക്കുന്ന സ്ഥിതി ഉണ്ടായാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് മുന്നണികളുടെ പദ്ധതി. തൃശൂരിൽ BJP 2nd സ്ഥാനത്തെത്തിയാൽ കുറ്റക്കാരൻ പിണറായി വിജയൻ മാത്രമായിരിക്കുമെന്നായിരുന്നു കെ മുരളീധരന്റെ പരാമർശം. മുരളീധരന് പരാജയ ഭീതി എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. 24 തിരുവനന്തപുരം. അരുണാചലിലും സിക്കിമിലും തൽസ്ഥിതി. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച. 4-3 ഭൂരിപക്ഷത്തോടെ അരുണാചലിൽ BJP ഭരണം നിലനിർത്തി. സിക്കിമിൽ 32 സീറ്റിൽ 31 സിക്കിം ക്രാന്തികാരി മോർച്ച നേടി. ബർഫങ്കിൽ ഫുട്ബോൾ താരം ബൈചിംഗ് ബൂട്ടിയ തോറ്റു. അരുണാചൽ പ്രദേശിൽ 60 സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 31 സീറ്റുകൾ. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട 10 സീറ്റുകളിലടക്കം 46 സീറ്റുകളിൽ BJP വിജയമുറപ്പിച്ചു. മുഖ്യമന്ത്രി പെമാ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൗനാമേൻ എന്നിവരടക്കമുള്ളവർ എതിരില്ലാതെ നേരത്തെ തന്നെ വിജയിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. NBP 8 മറ്റുള്ളവർ 7 സീറ്റുകളിൽ വിജയിച്ചു. തുടർഭരണം ഉറപ്പാക്കിയ സാഹചര്യത്തിൽ BJP പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയാഘോഷം നടത്തി. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിൽ തുടരും. 32 സീറ്റുകളിൽ 31 അവർ ഒന്നാമതെത്തി. കേവല ഭൂരിപക്ഷത്തിന് 17 സീറ്റുകളാണ് ഇവിടെ വേണ്ടത്. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരു സീറ്റിൽ വിജയിച്ചു. നിലവിലെ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമങ് മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാലിംഗ് തുടങ്ങിയവർ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. സബ്സേ പേലെ തോ മൈ സംപൂർണ്ണ സിക്കിം ജനത
2019 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുമായാണ് എസ് കെ എം അധികാരത്തിലെത്തിയത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തിരികെയെത്തി. ജാമ്യം ലഭിച്ച 21 ദിവസം രാജ്യത്തെ രക്ഷിക്കാനാണ് താൻ പ്രചാരണം നടത്തിയതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുമെന്നോ എന്ത് സംഭവിക്കുമെന്നോ അറിയില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യകാലാവധി അവസാനിച്ച അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങും മുൻപ് രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാർച്ചന നടത്തി. കൊണാട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിർ സന്ദർശിച്ച ശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. സുപ്രീംകോടതി നൽകിയ 21 ദിവസങ്ങൾ അവിസ്മരണീയം. രാജ്യത്തെ രക്ഷിക്കാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രചരണം നടത്തി. തനിക്ക് പാർട്ടിയേക്കാൾ വലുതാണ് രാജ്യരക്ഷയെന്നും കെജ്രിവാൾ പറഞ്ഞു. रात दिन 24 घंटे देश को बचाने के लिए प्रचार किया है. केवल आम आदमी पार्टी के लिए प्रचार नहीं किया, सारी पार्टियों के लिए प्रचार किया. बंबई भी गया, भिवंडी भी गया, हरियाणा भी गया, उत्तर प्रदेश भी गया, पंजाब भी गया, जमशेदपुर भी गया. जहां मौका मिला, जहां जिसने बुलाया, उसी के लिए प्रचार करने के लिए गया, देश बचाने के लिए. मेरे सामने देश था. आम आदमी पार्टी इंपॉर्टेंट नहीं है, आम आदमी पार्टी सेकेंडरी है. അഴിമതിയുടെ പേരിലല്ല ഏകാധിപത്യത്തെ വിമർശിച്ചതിനാണ് തന്നെ ജയിലിൽ അടച്ചത്. ഓരോ തുള്ളി രക്തവും താൻ രാജ്യത്തിനായി സമർപ്പിക്കും. തുമ്മാരെ പാസ് റിക്കവറി തോ നീ തോ യൂ ഹി ഡാൽ ദിയാ മേരെ കോ ജയിൽ മേ ബിനാ സബൂത് കേ ഡാൽ ദിയാ മേരെ കോ ജയിൽ മേ ബിനാ റിക്കവറി കേ ഡാൽ ദിയാ ജയിൽ മേ. പാർട്ടി ആസ്ഥാനത്തു നിന്നും തിഹാർ ജയിലിലേക്കുള്ള മടക്കയാത്രയിൽ ദേശീയ പതാകയുമായി മന്ത്രിമാരും എംപിമാരും പാർട്ടി നേതാക്കളും അണികളും കെജ്രിവാളിനെ അനുഗമിച്ചു. 24, ഡൽഹി. ബംഗളൂരുവിൽ ശക്തമായ കാറ്റും മഴയും ട്രാക്കിലേക്ക് മരം വീണ മെട്രോ സർവീസുകൾ തടസ്സപ്പെട്ടു. അരുൺ പൂപ്പറമ്പയുണ്ട് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, മഴയ്ക്ക് ശമനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, ഇന്ന് ബംഗളൂരുവിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഓറഞ്ച് അലേർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വൈകിട്ട് വരെ ആ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു നഗരത്തിൽ. വൈകിട്ട് ഒരു 6 മണി മുതലാണ് ശക്തമായ മഴ പെയ്തു തുടങ്ങിയത്. ഇടവിട്ട നേരങ്ങളിൽ ശക്തമായ മഴ നഗരത്തിൽ പെയ്തിട്ടുണ്ട്. ഒരു 7 മണി മുതൽ, വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ അതിശക്തമായിട്ടുള്ള കാറ്റാണ് ബംഗളൂരു നഗരത്തിൽ വീശിയത്. ഇതിൽ ചില നാശനഷ്ടങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടിടങ്ങളിലായിട്ടാണ് മെട്രോ സർവീസുകൾ, അതിൽ മെട്രോ ഗതാഗതം തടസ്സപ്പെട്ടത്. MG റോഡ്, ട്രിനിറ്റി സ്റ്റേഷനുകൾക്കിടയിലും അതോടൊപ്പം തന്നെ പർപ്പിൾ ലൈനിലുമാണ് ഈ മെട്രോ പാളത്തിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണ് അത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. പിന്നീട് അത് നീക്കം ചെയ്യുകയും ഗതാഗതം പുനരാരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ദിരാനഗറിലും ബ്രിഗേഡ് റോഡിലും ഇത്തരത്തിൽ റോഡിലേക്ക് മരം പൊട്ടി വീണ് ഗതാഗതം അല്പനേരം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചില വാഹനങ്ങൾക്ക് മുകളിലേക്കും ഈ അതിശക്തമായ കാറ്റിൽ മരം പൊട്ടി വീണിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നഗരത്തിൽ MG റോഡിൽ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോൾ മഴക്ക് അല്പം ശമനമുണ്ട്. എന്നാൽ 6 മണി മുതൽ ഇടവിട്ട നേരങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ബംഗളൂരു നഗരത്തിൽ പെയ്തത്. ഉന്മേഷ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരുവിൽ നിന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. കോട്ടയത്തും ആലപ്പുഴയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കാലവർഷക്കെടുതിക്കിടെ സംസ്ഥാനത്ത് ഇന്ന് 3 മരണം. മലപ്പുറത്ത് 16-കാരൻ പാടത്ത് വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. മാറഞ്ചേരി സ്വദേശി റിസാലാണ് മരിച്ചത്. തിരുവനന്തപുരം വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കല്ലറ താളിക്കുഴി സ്വദേശി മനോജനാണ് ജീവൻ നഷ്ടമായത്. കുളിക്കാൻ താവക്കൽ കടവിൽ ഇറങ്ങിയ മനോജ് കയത്തിൽ മുങ്ങി വീഴുകയായിരുന്നു. കോഴിക്കോട് ഫറൂഖിൽ പേരക്കുട്ടിയെ നീന്തൽ പഠിപ്പിക്കാനിറങ്ങിയ വയോധികൻ മുങ്ങി മരിച്ചു. ഫറൂഖ് കാട്ടുങ്ങൽ സ്വദേശി രാജനാണ് മരിച്ചത്. കുട്ടി വെള്ളത്തിൽ മുങ്ങിയതോടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച രാജൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. സ്കൂളിലേക്ക് വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1-ാം ക്ലാസ്സിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 9:00 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. SSLC മൂല്യനിർണയത്തിലെ മാറ്റവും പാഠപുസ്തക പരിഷ്കരണവും ഉൾപ്പെടെ വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. സ്കൂളിന്റെ ഭരണസമിതിയല്ല, സ്കൂളിന്റെ സപ്പോർട്ടിംഗ് സമിതിയാണെന്നുള്ള പിന്നെ ഒരു ബോധം അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യപരമല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ചില PTAകളുണ്ട്, അതിനെല്ലാം പിന്നെ അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. PTA ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ, അത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ വലിയ തുക പിരിക്കുന്നതായിട്ടുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാഠപുസ്തക വിതരണം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ പൂർത്തിയാക്കാനായത് ചരിത്രമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ PTAകൾ ഭരണസമിതിയെ പോലെ പെരുമാറരുതെന്നും മന്ത്രി താക്കീത് നൽകി. സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ മന്ത്രി P. രാജീവ്, പ്രതിപക്ഷ നേതാവ് V. ഡി സതീശൻ എന്നിവരും പങ്കെടുക്കും. 24 കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പട്ടാപ്പകൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ യുവതി കീഴടക്കി. പോത്തൻകോട് സ്വദേശിയായ അശ്വതിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ യുവതി സാഹസികമായി കീഴടക്കി. ശനിയാഴ്ച വൈകിട്ട് 5:30 ചേങ്കോട്ടുകോണത്താണ് സംഭവം. മാതാവുമായി ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു മോഷണശ്രമം. ചന്തവിള സ്വദേശിയായ അനിൽകുമാർ സ്റ്റാച്യുവിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി എത്തിയാണ് യുവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണമാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. 3 പവനുണ്ടായിരുന്ന മാലയുടെ ഒരു ഭാഗം ഇയാളുടെ കയ്യിലായി. തുടർന്ന് സ്കൂട്ടർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച അനിൽകുമാറിന്റെ ഷർട്ടിലും സ്കൂട്ടറിലും യുവതി കടന്നു പിടിച്ചു. ഇതിനിടയിൽ യുവതിയും പ്രതിയും നിലത്ത് വീണു. അമ്മയും ഞാനും കൂടി ഹോസ്പിറ്റലിലും അസ്ഥന് പുറത്തുള്ള കടലോട്ടും പോയ ടൈമായിരുന്നു. ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് തൊട്ടപ്പുറത്തുള്ള ആശ്വാസയിൽ നിന്നും മരുന്നും വാങ്ങി തിരിച്ച് വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വരുന്ന ടൈമില് ഇയാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കഴുത്തി കിടക്കുന്ന മാലയും വലിച്ചു പൊട്ടിച്ച് സ്കൂട്ടർ എടുത്ത് പോകാൻ ഒരുങ്ങിയ ടൈമിലായിരുന്നു ഞങ്ങളുടെ ഷർട്ടിലും വണ്ടിയിലോട്ടും കയറി പിടിച്ചത്. ആ ടൈമിൽ ഇയാള് എന്നെ തള്ളി മാറ്റി ശ്രമിക്കുകയും വണ്ടി മുന്നോട്ട് എടുക്കുകയും ചെയ്തു. ഞാൻ പിടിവിടാതെ കൂടെ പോവുകയും റോഡിലെ 3 രണ്ടുപേരും കൂടി വന്ന് വീഴുകയും നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ചെയ്തത്. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് അനിൽകുമാറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. റോഡിൽ വീണ അശ്വതിയുടെ മുഖത്തും തലയ്ക്കും പരുക്കേറ്റു. പ്രതിയുടെ തലയ്ക്കും പരുക്കേറ്റു. കസ്റ്റഡിയിലെടുത്ത അനിൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ CI ആൻഡ്രിക് ഗ്രൂമിക്കിനെതിരെ അന്വേഷണം തുടങ്ങി. റൂബിൻ ലാലിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം അമ്മ രജനി മണിലാലിന്റെ മൊഴിയെടുത്തു. അർദ്ധരാത്രി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ നീക്കം തുടങ്ങി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്തും. പോലീസിന് തന്നെ അപമാനകരമായ നടപടിയാണ് ആൻഡ്രിക് ഗ്രൂമിക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും റൂബിൻ ലാലിനെതിരായ നടപടി ചട്ടവിരുദ്ധമെന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം. തൃശൂർ റൂറൽ അഡീഷണൽ SPയുടെ നേതൃത്വത്തിലുള്ള സംഘം റൂബിൻ ലാലിന്റെ വീട്ടിലെത്തി അമ്മ രജനി മണിലാലിന്റെ വിശദമായ മൊഴി ശേഖരിച്ചു. വീട്ടിലുണ്ടായിരുന്ന അമ്മയെപ്പോലും അറിയിക്കാതെ ക്രൂരമായി മർദ്ദിച്ച് റൂബിനെ അറസ്റ്റ് ചെയ്ത, അടിവസ്ത്രത്തിൽ ലോക്കപ്പ് മർദ്ദനം നടത്തിയതും മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും അമ്മ പോലീസിന് മൊഴിയായി നൽകി. ഇതോടെ വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. നടപടി ആവശ്യപ്പെട്ട ചാലക്കുടി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. പ്രദേശവാസികൾക്ക് പുറമെ പരിസ്ഥിതി സംഘടനാ പ്രവർത്തകരും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരും മാർച്ചിന്റെ ഭാഗമാകും. 24 തൃശൂർ. പോലീസുകാരുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തണം എന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം. പരാതികളുമായി സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പരിഹാരം ലഭിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതും ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടാത്തത് എന്നതും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത നിങ്ങളെല്ലാവരും പാലിച്ചിരിക്കണം. പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിൽ വരുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി
എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണം. മുസ്ലിം ലീഗിലേക്ക് പോകുമെന്ന അഭ്യൂഹം തള്ളി മുൻമന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ ലീഗുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ലീഗിന്റെ തന്ത്രമാണ് ഇതെന്നും അഹമ്മദ് ദേവർകോവിൽ 24 പറഞ്ഞു. ലീഗ് ചർച്ച നടത്തിയിട്ടില്ലെന്നും ആര് വന്നാലും സ്വാഗതം ചെയ്യുമെന്നും പി എം എ സലാം പ്രതികരിച്ചു. വിവാദത്തിനു പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ എന്ന് ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനവിധിക്ക് ശേഷം ചില പാർട്ടികളുടെ മുന്നണി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ചർച്ചയ്ക്കിടയിലാണ് പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഐ എൻ എൽ നേതാവ് അഹമ്മദ് ദേവർകോവിൽ മുന്നണി വിടുമെന്ന പ്രചാരണം വന്നത്. സമസ്ത ലീഗ് പ്രശ്നങ്ങളിലെ പ്രതികരണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു അത്. കെ എം ഷാജി കൂടി അതിന് സ്ഥിരീകരണം നൽകിയതോടെ രാഷ്ട്രീയ വിവാദമായി. എന്നാൽ ചർച്ച നടത്തിയെന്ന പ്രചാരണം ദേവർകോവിൽ നിഷേധിച്ചു. ഇടതുമുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നും ലീഗ് സമസ്ത പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ 24 പറഞ്ഞു. ഒരു സാഹചര്യത്തിലും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ചിന്തയും എൻ്റെ മനസ്സിലൂടെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ തെറ്റായ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനോടൊപ്പം പുറത്തു വന്ന ആളുകളാണ് ഞങ്ങൾ. മുസ്ലിം ലീഗ് പഴയതിൽ നിന്നും വളരെ മോശമായി കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിലവിലില്ല. മുന്നണി മാറ്റ ചർച്ച നടന്നിട്ടില്ലെന്ന് ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. അല്ല, ഈ വാർത്ത എൻ്റെ വിശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു ചർച്ച നടന്നു വന്നു. അതിൻ്റെ വാസ്തവം അത്രയും കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളുടെ ചാനലിൽ കണ്ടു. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആര് ലീഗിലേക്ക് വരുന്നതിനെയും സ്വാഗതം ചെയ്യുമെന്നാണ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞത്. പാർട്ടിയിൽ നിന്നും പുറത്തായവരാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്ന് ഐ എൻ എൽ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ വിവിധ ഘടകകക്ഷി നേതാക്കളുടെ മുന്നണി മാറ്റ നീക്കങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. 24 കോഴിക്കോട്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പിടിയിലായ വെല്ലം രാമപ്രസാദ് ഗോണ്ട ഇന്ത്യയിലെ അവയവക്കടത്ത് സംഘത്തലവന്മാരിൽ പ്രധാനി. സ്വീകർത്താക്കളിൽ നിന്ന് വാങ്ങുന്നത് 50 ലക്ഷം മുതൽ 1 കോടി വരെയെന്ന് ഡി ആർ ഐ കണ്ടെത്തി. കൊച്ചി സ്വദേശി മധുവിനെ ഇറാനിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി. ജമ്മുകശ്മീർ, ബംഗളൂരു, കർണാടക എന്നിവിടങ്ങളിലാണ് സ്വീകർത്താക്കളേറിയും. ഗ്രാമങ്ങളിൽ നിന്ന് രാമപ്രസാദ് ഗോണ്ട ദാതാക്കളെ കണ്ടെത്തും. ഇവർക്ക് 3 മുതൽ 6 ലക്ഷം രൂപ വരെ നൽകും. സ്വീകർത്താക്കളിൽ നിന്ന് 1 കോടി വരെ വാങ്ങും. സാബിത്തും മധുവും ചേർന്നാണ് ഇറാനിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ശസ്ത്രക്രിയക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കും. 20 ദിവസം തുടർ ചികിത്സ നൽകും. ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതാണ് രീതി. എന്നാൽ അവയവം നൽകുന്നവർക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാൻ ഉടൻ ബ്ലൂ കോർണർ പുറത്തിറക്കും. കഴിഞ്ഞ വർഷമാണ് മധു അവസാനമായി ഇന്ത്യയിലെത്തിയത്. അവയവക്കടത്തിന്റെ പണമെത്തിയ മധുവിന്റെ കമ്പനി അക്കൗണ്ട് മരവിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടം. ചുരം 4 വളവിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് മംഗലഡാം കടപ്പാറയിൽ വെള്ളച്ചാട്ടം കാണാനെത്തി കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സ് എത്തിയാണ് 6 പേരെയും രക്ഷിച്ചത്. തിരുവനന്തപുരത്ത് ഭാര്യയെയും മകനെയും തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗൃഹനാഥൻ പൊള്ളലേറ്റു മരിച്ചു. ചെമ്പരുതി സ്വദേശി കുന്നത്തുവിള വീട്ടിൽ രാജേന്ദ്രനാണ് മരിച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ മകൻ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ വിസമ്മതിച്ചതിനാണ് ആക്രമണമെന്ന് സൂചന. മേലവെട്ടൂർ സ്വദേശി പ്രസാദിനെയാണ് മകൻ പ്രജിത്ത് ആക്രമിച്ചത്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കൊലപാതകത്തിന് കൂട്ടുനിന്ന സർവകലാശാലയിലെ മുൻ വി സിമാരെയും കേസിൽ പ്രതികളാക്കണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ സ്പാനിഷ് ക്ലബ്ബുമായി കരാറിൽ ഒപ്പുവെച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജിയുമായുള്ള കരാർ അവസാനിച്ചതോടെയാണ് എംബാപ്പെ റയലിലെത്തുന്നത്. 2017 മുതൽ റയലിന്റെ റഡാറിലുള്ള താരമാണ് എംബാപ്പെ. പലതവണ വക്കോളം എത്തി മുടങ്ങിപ്പോയ ട്രാൻസ്ഫറാണ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത്. ഫ്രാൻസിനൊപ്പം ലോക കിരീടം നേടിയിട്ടുള്ള കിലിയൻ എംബാപ്പെ പി എസ് ജിയുടെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് സ്പാനിഷ് ലീഗിലേക്ക് എത്തുന്നത്.
2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിന് ജയത്തുടക്കം. പാപ്പുവ ന്യൂഗിനിയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. 138 റൺസ് വിജയ ലക്ഷ്യം. 6 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. 42 റൺസ് എടുത്ത റോസ്റ്റൺ ചേസ് ആണ് ആതിഥേയരുടെ വിജയശില്പി. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.